September 13 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. ഗോഡ് ഈസ് മെഴ്സി വിത്തിൻ മെഴ്സി വിത്തിൻ മെഴ്സി. കരുണയ്ക്കുള്ളിലെ കരുണയ്ക്കുള്ളിലെ കരുണയാണ് ദൈവം എന്ന് തോമസ് മെറ്റൻ എഴുതി വച്ചു. ഈശോ ജീവിച്ചിരുന്ന സമയത്ത് ഈശോ ചെയ്തിരുന്ന അതേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുണ്ടായിരുന്നവർ അവിടെ ജീവിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈശോ ചെയ്ത അത്ഭുതങ്ങളുടെ വ്യത്യാസം എന്താണ്? ഈശോയെ അവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈശോയിൽ നിറഞ്ഞിരുന്ന കരുണ എന്ന വലിയ ഘടകം തന്നെയാണ്. ഈശോയുടെ അത്ഭുതങ്ങൾ എല്ലാം തന്നെ ഉള്ളിൽ നിറഞ്ഞിരുന്ന കരുണയുടെ പുറത്തേക്കുള്ള പ്രവാഹമായിരുന്നു. വിധവയെയും അവരുടെ മരണമടഞ്ഞ ഏകപുത്രനെയും കരുണ നിറഞ്ഞ മിഴി കൊണ്ടാണ് ഈശോ നോക്കിക്കാണുന്നത്. രണ്ടു തരത്തിലുള്ള മിഴികൾ ഉള്ളവരുണ്ട്. ആദ്യത്തെ വിഭാഗം കണ്ണിൽ കണക്ക് നിറഞ്ഞിരിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം കണ്ണിൽ കരുണ നിറഞ്ഞിരിക്കുന്നവരാണ്. കരുണ കൊണ്ട് മറ്റുള്ളവരെ നോക്കിക്കാണുമ്പോൾ നമ്മെ തന്നെ വകുത്ത് അവർക്ക് നമ്മൾ കൊടുക്കാൻ തുടങ്ങുന്നു. കണക്കുകൊണ്ട് മറ്റുള്ളവരെ നോക്കിക്കാണുന്നവർ അവരിൽ നിന്ന് കുറച്ച് കുറച്ചായി പകുത്ത് പകുത്ത് എടുത്തു തുടങ്ങുന്നു. നമ്മുടെ ഉള്ളിൽ കരുണയാണോ കണക്കാണോ നിറഞ്ഞിരിക്കുന്നത് എന്ന ചോദ്യം നമ്മെ തന്നെ മാറ്റട്ടെ. ആമേൻ.